नमस्कार। देवी भागवतम भागम 258। अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबिके गौरी नारायणी नमस्तुते। देवी भागवतम आराम स्कंदम 25 अध्यायम വ്യാസരുടെ മോഹം. അതിലെ 15-ാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കണ്ടായി. ഉൽപ്പാദിപ്പിക്ക നീ വ്യാസൻ തന്നെ പൂണ്ടുവരാനനെ രാജാർഹനായി വംശകർത്താവായ സത്പുത്രനേ സുതേ എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾക്ക് 16-ാമത്തെ ശ്ലോകം പറയണം. നാണിക്കയാൽ ഉത്തരമായൊന്നും ചൊന്നില്ല തന്നെയാൾ. അപ്പോൾ ശന്തനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന പിന്നെന്താണെന്നാ പറയുക, അതായത് പേര് വരുന്നില്ല പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ പറയാം, സന്ദർഭം വരുമ്പോൾ പറയാം. അവര് ഈ അംബികയിൽ ആരുണ്ടായി, അന്ധനായിരിക്കുന്ന കുട്ടി ഉണ്ടായി, അംബാലികയിൽ പാണ്ഡുവായിട്ടുള്ള കുട്ടി ഉണ്ടായി. ഇവർ രണ്ടും രാജ്യം ഭരിക്കാൻ പോരാന്ന് പറഞ്ഞിട്ട് അംബയോട് വീണ്ടും വ്യാസരോട് നല്ലൊരു എന്താ പറയുക, സുന്ദരനായിട്ടുള്ള ആൺകുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള പ്രക്രിയയിൽ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടി, ഈ സ്ത്രീരത്നം അംബ ഒന്നും മിണ്ടിയില്ല. അതാണ് പറഞ്ഞത്, നാണിക്കയാൽ ഉത്തരമായൊന്നും ചൊന്നില്ല തന്നെയാൽ അമ്മ തന്നാജ്ഞയാൽ ശയ്യാഗൃഹത്തിൽ ചെന്നു രാവിൽ ഞാൻ. അപ്പം രാത്രി ഞാൻ ആ ശയ്യാഗൃഹം, അതായത് ബെഡ്റൂമിലേക്ക് പോയി. രൂപയൗവനസമ്പന്നയാം തന്താസിയെ അംബിക എൻ അടുത്തേക്കോതി വിട്ടാൽ വിചിത്രാംബരഭൂഷയായി. അപ്പം ഇദ്ദേഹം ത്രികാലജ്ഞാനിയാണെന്നുള്ളത് അറിയണം. അതീവ സുന്ദരിയായിട്ടൊരു സ്ത്രീയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെയാണ് അപ്പം എനിക്ക് മനസ്സിലായി, എന്ത് രൂപയൗവന സമ്പന്നയാം തൻ ദാസിയെ അംബിക, മറ്റൊരു അംബാലിക അംബിക, അംബ കൈവിട്ട് പോയ കേസ അവിടെ നിൽക്കട്ടെ. തൻ ദാസിയെ അംബിക എന്നടുത്തേക്ക് ഓതി എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞയച്ചു. എങ്ങനെ, വിചിത്രാംഭരഭൂഷയായി, നല്ല വസ്ത്രങ്ങളാലും പിന്നെ ആഭൂഷണങ്ങളാലും അലങ്കരിച്ച് രക്തചന്ദനവും പൂശി പുഷ്പമാലവും മാണ്ഡവൾ അണഞ്ഞാൾ അന്നനടയും. അന്നനട എന്ന് പറഞ്ഞാൽ അരയന്ന നടക്കുന്ന പോലെ, അങ്ങനെയാണ്. അണഞ്ഞാൾ അന്നനടയും ഹാവവും, ഹാവം എന്ന് പറഞ്ഞാൽ നല്ല മുഖശ്രീ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് പൂണ്ടു സുന്ദരി. അപ്പോൾ എങ്ങനെയാണ് കവി സൗന്ദര്യത്തിനെ അവതരിപ്പിക്കുന്നത്? എൻ ചാരവേ കട്ടിലിന്മേലിരുന്നാൽ പ്രേമപൂർണയായി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമുക്ക് ഉപകാരമാവും. അടുത്ത ജന്മത്ത് അങ്ങനെ വേണമല്ലോ പറയുക. ചിലവർക്ക് ഇപ്പോൾ പ്രായം പോയി അതെന്താ, പക്ഷേ ഇതൊന്നും വേസ്റ്റാവില്ല. ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാലൊക്കെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ ചാരവേ കട്ടുകളിന്മേലിരുന്നാൽ പ്രേമപൂർണയായി പ്രസന്നനായി തീർന്നു ഞാനും അവൾ തൻ ചേഷ്ടിതങ്ങളാൽ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും, ആണ് പെണ്ണിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, പെണ്ണ് ആണിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം. എന്നാൽ എന്താ ആനന്ദം, പരമാനന്ദം എന്ന് പറയും. ഇതല്ല, ഇത് എൻ്റെ റൈറ്റാണ്. ഇങ്ങനെ വന്നാൽ കാര്യങ്ങളൊക്കെ പശകി പോകും, ഒരു റൈറ്റും ഇല്ല. അതാണ് പറഞ്ഞത്, ക്രീഡിച്ചു ഞാൻ പ്രേമപൂർവം അവളോ അവളോ തന്നു രാത്രിയിൽ പ്രസാദപൂർണനായി നൽകി അവൾക്കു വരവും മുനേ. ഹേ നാരദരെ, ഞാൻ അവളോ കൂടി ക്രീഡിച്ചു ഞാൻ പ്രേമപൂർവം അവളോ അവളൊത്ത് അന്നു രാത്രിയിൽ പ്രസാദപൂർണനായി. പ്രസാദം, പ്രസീതി, പ്രസീത, പ്രസീത, ഭഗവാൻ പ്രസാദിക്കട്ടെ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഭഗവാനെ പ്രസാദിക്കണേ, പ്രസാദിക്കണേ.
അല്ലാണ്ട് എനിക്ക് അത് തരണേ ഇത് തരണേ എന്നല്ല പറഞ്ഞു, പ്രസാദിക്കണേ. അപ്പോൾ എൻ്റെ പ്രസാദമായിട്ട് ഞാൻ അവൾക്ക് ഒരു വരം കൊടുത്തു. എന്താണ് സ്വരൂപനായി? ഇത് നോക്കൂ, അന്ധത കൊടുക്കാനും പാണ്ഡിത്വം കൊടുക്കാനും സ്വരൂപം കൊടുക്കാനും ഒക്കെ ആർക്ക് ശക്തിയുണ്ട്? വ്യാസർക്ക്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൊ സ്വരൂപനായി, സത്യവാനായി, ശാന്തനായി, ധർമ്മനിഷ്ഠനായി, ലക്ഷണാന്യുതനാം, പുത്രനെ കൊണ്ടാം ശിശോഭനേ. എന്താ വരം കൊടുത്തത്? എല്ലാം തികഞ്ഞ അതിഭക്തിയോടുകൂടി നീതിജ്ഞനായിട്ട് ഒരു മകൻ നമുക്കുണ്ടാവും. സ്വരൂപനായി, സൗന്ദര്യത്തിടമ്പായിട്ട്, സത്യവാനായിട്ട്, ശാന്തനായിട്ട്, ധർമ്മനിഷ്ഠനായിട്ട്, ലക്ഷണങ്ങളെല്ലാം തികഞ്ഞവനായിട്ട് ഒരു മകൻ നമുക്കുണ്ടാകും സുശോഭനേ എന്ന് പറഞ്ഞു. അതത്രേ വിദുരർ, അതാണ് വിദുര, വിദുര വിദുരാ മഹാശയ, മഹാശയ എല്ലാ ആശയങ്ങളും ഉള്ള തികഞ്ഞിട്ടുള്ള ആള്. അതത്രേ വിദുരൻ മക്കളുണ്ടായി. ഇങ്ങനെ മൂന്നു പേർ പരസ്ത്രീകളിൽ ആയേവം മായാമോഹം വളർന്നു മേ, മായാമോഹം വളർന്നു മേ. വീരരാമപുത്രർ മൂലം വീരവാനായി നിനയ്ക്കയാൽ ശുഖപുത്രൻ വേർ പിരിഞ്ഞ ദുഃഖം തന്നെ മറന്നു ഞാൻ. അവിടെയാണ് കളി. ശുഖബ്രഹ്മവർഷി നഷ്ടം ശുഗര് എൻ്റെ ഓമനപുത്രനാണ്, ആദ്യത്തെ പുത്രനാണ്. അദ്ദേഹം വിരക്തനായിട്ട് നക്ഷത്രമായിട്ട് മാറിയതിലുള്ള ദുഃഖം മറന്നത് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടാണെന്ന് അർത്ഥം. അവർ മൂന്നാളും കേമന്മാരായിരുന്നു, പക്ഷേ രണ്ടാൾക്കും അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ. മൂന്നാമത്തെ ആളെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അതാണ് വിദുരരെ. വീരമാമപുത്രം മൂലം വീരവാനായി നിനയ്ക്കയാൽ ശുഖപുത്രൻ വേർ പിരിഞ്ഞ ദുഃഖം തന്നെ മറന്നു ഞാൻ. ഒഴിക്കാൻ പണി സാമാന്യന്മാർക്കുണ്ടായ മായയേ. ഈ മായ ഇപ്പം ഞാൻ അനുഭവിച്ച മായ അതാണ്. ഒഴിക്കാൻ പണി സാമാന്യന്മാർക്ക്, സാമാന്യ ജനങ്ങൾക്ക് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മോഹിപ്പിപ്പോ ജ്ഞാനിയെയും ഈ സ്വതന്ത്ര അരൂപിണി. ഈ മായ ആരാ? രൂപമില്ലാത്തവളാ, അരൂപിണിതാ മായാഭഗവതി. അരൂപിണി രൂപമില്ല, അവരവരെന്താ ആഗ്രഹിക്കണു ആ രൂപത്തിലവര്. മാതൃസ്നേഹം പുത്രശക്തി ഇവയാൽ ബന്ധം എന്മനം ശാന്തി കിട്ടാതേതാ നിൽപ്പായ് കാട്ടിലും മുനിപുങ്കവ. ഞാൻ വ്യാസനായിട്ടും ഞാൻ കാട്ടിൽ ജീവിക്കുന്ന ഋഷിയായിട്ടും മാതൃസ്നേഹം പുത്രശക്തി, പുത്രന്മാരോടുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ആസക്തി, എൻ്റെ മക്കൾ നേരായ മാർഗത്തിൽ പോകണം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ സ്ഥിതി എന്താ? അപ്പം അതാണല്ലോ ഈ മഹാഭാരതം കഥയുടെ നാരായ വേറെ ദൃഷ്ട പിന്നെ പിന്നെ എന്താണെന്നാ പറയുക, അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രരുടെ ചെയ്തികൾ ഒന്നും അറിയാത്ത എന്താണെന്നാ പറയുക ദുഷ്ടമനസ്സോടുകൂടിയുള്ള ദുര്യോധനൻ്റെ വാക്കുകളനുസരിച്ച് ജീവിക്കുക, അതാണ്. അപ്പോൾ മാതൃസ്നേഹം പുത്രശക്തി ഇവയാൽ ബന്ധം യന്മനം ശാന്തി കിട്ടാൻ. അപ്പം മനസ്സ് ലൗകികതയിൽ ബന്ധപ്പെട്ടാൽ എന്തുണ്ടാവില്ല? മനസ്സുകൊണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം? ശരിക്കുള്ള മനസ്സിന് എന്ത് ചെയ്യണം? ഈശ്വരനെ അർപ്പിക്കുക. എന്നിട്ട് ഭഗവാനെ ഞാൻ മായയിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ അനുനയപൂർവ്വം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഊഞ്ഞാലിൽ എന്ന പോൽ ചിത്തം ഹസ്തിനാപുരിയെങ്കിലും, എൻ്റെ മനസ്സ് ഒരു ഊഞ്ഞാലായി ചിലപ്പോൾ ഞാൻ ഹസ്തിനപുരിയിലാവും, കാരണം അവിടെയാണ് ഈ കുതന്ത്രങ്ങൾ മെനയണത്. പിന്നെ ചിലപ്പോൾ ഞാൻ പിന്നെ വിദുരൻ്റെ അടുത്താവും, ചിലപ്പോൾ ഞാൻ പാണ്ഡുപുത്രന്മാരുടെ അടുത്താവും. അതാണ് ഊഞ്ഞാല് പോലെ എന്ന് പറയാൻ കാരണം. ഊഞ്ഞാലിൽ എന്ന പോൾ ചിത്തം ഹസ്തിനാപുരിയെങ്കിലും പിന്നെ സരസ്വതി തീരത്തിലുമായി ആടിയ സ്ഥിരം അസ്ഥിരമായിട്ട് ഞാൻ എൻ്റെ പഠനശാലയിലും സരസ്വതി നടത്തിലും പിന്നെ ഹസ്തിനപുരത്തിലും ഇങ്ങനെ ഊഞ്ഞാലായിട്ട് അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ പെണ്ടുലം പോലെ ഇങ്ങനെ കറങ്ങാണ്. ചിലപ്പോൾ ബോധമുണ്ടാവും ചിന്തിക്കുന്നൊരു വേളയിൽ ഈ മക്കൾ ആർ,
വൃഥാമോഹം ചത്താൽ ശ്രാദ്ധാർഹരോ ഇവർ. ആരാണ് ഈ മക്കള്? അവരുടെ പൂർവ്വജന്മസ്ഥിതി എന്താ? അവരിനി ആരായിത്തീരും? ഇത് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പോ ചിലപ്പോൾ ബോധമുണ്ടാവും ചിന്തിക്കുന്ന ഒരു വേളയിൽ, ചിന്തിക്കുന്ന വേളയിൽ ബോധം ഉണ്ടാവുള്ളൂ എന്നിപ്പോ മനസ്സിലായോ? ഭാഗവതം പറയണം, ചിന്തിക്കുന്ന വേളയിൽ ബോധം. ഇപ്പൊ ചിന്തിക്കാതെ കണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഏ, റേഡിയോയിൽ അത് കേട്ടു, ടി വിയിൽ അത് കേട്ടു, എന്നെ പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞു, ഇങ്ങനെ കേട്ടു, അതുകൊണ്ട് ഞാൻ ആക്ഷൻ എടുത്തു. ചിന്ത ഉണ്ടായില്ല, അതാണ് പറഞ്ഞത്. ഒരു മക്കളും അല്ല, ഒരു അച്ഛനമ്മയും മക്കളെ പോലീസ് പിടിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കണില്ല. പക്ഷേ കുറെ മക്കളേനെ പോലീസ് പിടിക്കുന്നു, ജയിലുകളെ അർപ്പിക്കുന്നു. എന്താ കാരണം? ബോധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ബോധത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്താൽ ഇതൊന്നും ഉണ്ടാവില്ല. ഈ മക്കളാരെ വൃഥാമോഹം ചത്താൽ ശ്രദ്ധയാർഹരായവർ, വ്യഭിചാരത്തിലുണ്ടായ മക്കൾ സൗഖ്യമണയ്ക്കുമോ? ഓ, എൻ്റെ അപ്പ, ഒരു ഒന്നൊന്നര ടൺ വെയിറ്റ് ഉണ്ടായി ഈ ശ്ലോകം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടായ കുട്ടികളാണോ ഇവര്? അല്ല. എന്നാലോ വേദവതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ പരാശരൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, പിന്നെ മീനിൻ്റെ മണ്ണുള്ളവൾ, അതൊക്കെ എൻ്റെ അച്ഛൻ മാറ്റി കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ ഭാരതം ഭരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അമ്മ എന്നോട് എൻ്റെ അനിയന്മാരുടെ ഭാര്യമാരിൽ കുട്ടികളുണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാനത് എതിർത്തു. പക്ഷെ അമ്മ പറഞ്ഞു, അമ്മയുടെ വാക്കാണ് വലുത് എന്ന് പറഞ്ഞു. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിൽ രണ്ട് കുട്ടികളും, ഒന്ന് പാണ്ഡു, ആദ്യത്തെ ഒന്ന് അന്ധനാവാനും വേറെ ഒന്ന് പാണ്ഡു ആവാനും കാരണം എന്താ? വ്യഭിചാരാണെങ്കിലും മനസ്സ് അർപ്പിക്കപ്പെട്ടില്ല ഭാര്യ സ്ത്രീകളെ, അതുകൊണ്ടാണ് കുർത്തക്കേടുന്നത്. നേരെ മറിച്ച് മൂന്നാമത്തേല് ദാസിയാണെങ്കിലും അവള് ഇദ്ദേഹത്തിനെ കൃഷ്ണദ്വൈപായനാണ് എന്നുള്ള അറിവോടുകൂടി, വിനയത്തോടുകൂടിയിട്ടാണ്, സബ്മിഷനാണ്. അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം സ്ത്രീയുടെ സബ്മിഷനാണ് പുരുഷന്. ഇത് പറയുമ്പോൾ ചിലവർക്ക് ഹാലളകും, എനിക്കത് പ്രശ്നമല്ല. ഞാൻ സത്യം പറഞ്ഞു, ഭാഗവതം പറഞ്ഞു എന്ന് മാത്രം, കഥ പറഞ്ഞു എന്ന് മാത്രം, തത്വശാസ്ത്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വ്യഭിചാരത്തിലുണ്ടായ മക്കൾ സൗഖ്യമണയ്ക്കുമോ? ഊക്കേറും ഈ മായ വൃഥാമോഹമേകി വലയ്ക്കയാം. എന്നെ വെറുതെ വലയ്ക്കുകയാണ്, മോഹിപ്പിക്കുകയാണ്. അറിഞ്ഞും കൊണ്ടു മോഹത്തിൽ പൊട്ടക്കിണറിൽ വീണു ഞാൻ. അറിഞ്ഞും കൊണ്ടാണ് ഞാൻ ഈ പൊട്ടക്കിണറിൽ വീണത്. തനിച്ചേപം കേണു ചില വേള ശാന്തതയാർന്നിടും. ചിലപ്പോൾ ഞാൻ തന്നെ കരഞ്ഞ ലഹളം കൂട്ടി ശാന്തത വരണവരെ കരഞ്ഞാണ്, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തനിച്ചേപം കേണു ചില വേള ശാന്തത അശാന്തതയാർന്നിടും. ഇതൊക്കെ വേദാന്താണ് കേട്ടോ. ഭീഷ്മസമ്മതിയാൽ രാജം വാണു പാണ്ഡു മഹാബലൻ. ഭീഷ്മരുടെ അനുജ്ഞയോടുകൂടി പാണ്ഡു കുറച്ചു കാലം രാജ്യം ഭരിച്ചു. അപ്പോൾ സുതൻ മൂലം എൻ്റെ ഹൃദയം പരിദുഷ്ടയായി. അപ്പോൾ ആ രണ്ടാമത്തെ മകനാണെങ്കിലും രാജാവായപ്പോൾ ഞാനും കുറച്ച് സന്തോഷിച്ചു. പാണ്ഡുവേട്ടാൻ സൂരസേന സുതയാം കുന്തി തന്നെയും മദ്രേശപുത്രിയാം മാദ്രിയേയും രണ്ടും സ്വരൂപകൾ. രണ്ടും സ്വരൂപകൾ. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് പറയാനുണ്ട്. എന്താ വിചാരിച്ചാൽ, അടുത്ത കാലത്ത് ഒരു 3 മാസം മുമ്പേ, 3 അല്ല 4 5 മാസമായി, ഭാഷാഭാരതം, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ വ്യാസഭാരതത്തിനെ ഭാഷാഭാരതം എന്നുള്ള പേരിൽ മലയാളീകരിച്ചിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വർക്ക്, 6 വോളിയം, മോർ ദാൻ 1100 പേജുകളോളം വരുന്ന 6 പുസ്തകങ്ങൾ. അപ്പോൾ 6600 പേജോട്ടെ ഇല്ലേ. അതിൽ 2 വോളിയം ഞാൻ വായിച്ചു. പിന്നെ ചില ടെക്നിക്കൽ പ്രോബ്ലം, അതായത് 3 വോളിയം തുറന്നു നോക്കുമ്പോൾ കണ്ടൻസ് 4 വോളിയാണ് ഡി സി ബുക്സിൻ്റെ. 4 വോളിയം എടുത്ത് നോക്കുമ്പോൾ അത് 4 വോളിയം തന്നെയാണ് ഇനി. അപ്പോൾ പെരിന്തൽമണ്ണ ഡി സി ബുക്സായിട്ട് കോൺടാക്ട് ചെയ്തു, അവരതിൻ്റെ ഫോട്ടോ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 20-22 ദിവസമായി, ഇതേവരെ കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, എന്താവട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 6 വോളിയം വായിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പല റെഫറൻസിലും
എന്താ പറയുക, ആറാം ബോളത്തിൻ്റെ കഥ ഹരിവംശം, ആ ഹരിവംശം എന്നാണ് അതിൻ്റെ പേര് പറയുക. അപ്പോൾ ഈ ഹരിവംശം ഹരിവംശം കേട്ടപ്പോൾ ഞാൻ ഈ ബേസ് സംസ്കൃതത്തിലില്ലാത്തത് കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ മനസ്സിലാവുന്നത് ഈ ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ തന്നെയാണത്, പക്ഷേ കുറേ കൂടി ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാതിരി ആരാണ്, കുന്തി ആരാണെന്നൊക്കെ അതിൻ്റെ കഥകളിലുണ്ട്. അത് അവിടെ എത്തി ഞാൻ ഇപ്പോൾ വായിച്ചപ്പോൾ. അപ്പോൾ ഈ സ്വരൂപകൾ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് ഇത് ഹരിവംശത്തിലെ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചത്, സുന്ദരിമാരെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പാണ്ഡു വിവാഹം ചെയ്തത് ശൂരസേന സുതയായിരിക്കുന്ന കുന്തി, അതായത് വസുദേവരുടെ പെങ്ങളേനെയാണ് കല്യാണം കഴിച്ചത്. പിന്നെയോ അപ്പി തന്നെ കുന്തി തന്നെയും മാതൃശപുത്രി ആ മാതൃയെയും രണ്ടും സ്വരൂപകൾ. പിന്നെയോ ദ്വിജ ശാപത്തിനാൽ ബ്രാഹ്മണ ശാപം കൊണ്ട് തൻ്റെ ഭാര്യമാർ രണ്ടുപേരുമായി വാണാൻ വിരക്തനായി കാട്ടിൽ നാടും വീടും വെടിഞ്ഞവൻ. ഇവിടെയാണ് തലവിധി തലവിധി എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ പ്രതാപം ഉണ്ടായിട്ടും സ്വരൂപങ്ങളായിട്ടുള്ള ഭാര്യമാരുണ്ടായിട്ടും പാണ്ഡുവിന് എന്ത് ചെയ്യേണ്ടി വന്നു? ദ്വിജശാപത്തിനാൽ ബ്രാഹ്മണ ശാപം കൊണ്ട്. അപ്പോൾ എങ്ങനെ ശാപം ഉണ്ടാവുക? ശാപം ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മം മോശമാകുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാണ്ടോ തെറ്റ് ചെയ്യുമ്പോഴാണ് ശാപം വരുന്നത്. ദ്വിജശാപത്തിനാൽ തൻ്റെ ഭാര്യമാർ രണ്ടുപേരുമായി വാണാൻ വിരക്തനായി എന്ന് പറഞ്ഞാൽ, ഇവരെ തൊട്ട് പരിലസിച്ചാൽ തൊട്ട് ലാളിച്ചാൽ തല പൊട്ടിത്തെറിക്കുന്ന, അതാണ് തലവിധി എന്ന് ഞാൻ ആദ്യം പറയാൻ കാരണം. വാണാൻ വിരക്തനായി കാട്ടിൽ നാടും വീടും വെളിഞ്ഞവൻ, മകൻ കാട്ടിൽ ഗമിച്ചെന്ന് കേട്ടപ്പോൾ ശോകമാർന്നുടൻ. അപ്പം എനിക്ക് സങ്കടമായി, മകൻ രാജാവായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, മകൻ കാട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമായി. കാട്ടിൽ മകൻ ഗമിച്ചെന്ന് കേട്ടപ്പോൾ ശോകമാർന്നുടൻ ചെന്നാൻ സ്വഭാര്യമാരൊത്തു മകൻ വാഴുന്നിടത്തിൽ. ഞാൻ മകൻ്റെ ഭാര്യമാരോട് കൂടിയിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തി. കാട്ടിൽ ചെന്നാശ്വസിപ്പിച്ചു ഹസ്തിനാപുരിയിൽ ധ്രുതം ധ്രുതരാശ്രയം കണ്ടുപോന്നേ നിങ്ങാശ്രമത്തിലും. അപ്പോൾ ഒരു ട്രയാങ്കിൾ മാതിരിയായി. എന്താ, ഒന്ന് കാട്ടിൽ പാണ്ഡു എവിടെ താമസിക്കണത്, ഭാര്യമാരോടുകൂടി അവിടെ, അത് കഴിഞ്ഞിട്ട് ഹസ്തിനപുരിയിൽ, അത് കഴിഞ്ഞ് സരസ്വതി തടത്തിന് തൻ്റെ പഠനശാലയിൽ. കറങ്ങാണ്, നമ്മളൊക്കെ കറങ്ങന്നെയാണല്ലോ അല്ലേ. ക്ഷേത്രജന്മാരാകും അഞ്ചു മക്കളെ പാണ്ഡുഭൂപതി ധർമ്മൻ അനിലൻ ഇന്ദ്രൻ അശ്വമാരിൽ നിന്നുമുണ്ടാക്കി കാടതിൽ. കാട്ടിലിരിക്കുമ്പോൾ തന്നെ പാണ്ഡു സർക്കംസ്റ്റാൻസസ് എവിഡൻസ് എന്ന് പറയും, ഒരു ഒരു ഫ്രൈസാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തോടുകൂടി ഉണ്ടായ അവസ്ഥകൾ. അഞ്ചാം മക്കളുടെ അച്ഛനായി, അതെങ്ങനെ, അച്ഛനൊക്കെ ദേവന്മാരാണ്, ഒന്ന് ധർമ്മൻ, പിന്നൊന്ന് പിന്നെ എന്താണ് പറയുക ഇന്ദ്രൻ, പിന്നൊന്ന് അനിലൻ കാറ്റ്, പിന്നെ ഒരു ട്വിൻസ് ഉണ്ടായത്, അതാണ് അശ്വിനി ദേവന്മാരുടെ മക്കളായിട്ട്. അപ്പോൾ ധർമ്മപുത്രന് ഉണ്ടായ, അതെ ധർമ്മപുത്രർ അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക ഈ പഞ്ചപാണ്ഡവാന്മാരിൽ മൂത്ത സഹോദരനായിട്ട് ധർമ്മപുത്രനുണ്ടായി, അത് ധർമ്മദേവനിൽ നിന്ന്. പിന്നെ ഭീമൻ വായുപുത്രനായിട്ട്, പിന്നെ ഇന്ദ്രനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അർജുനൻ, പിന്നെ മാതിരിക്ക് ഒരു മന്ത്രം കൊടുത്തു. ഇതൊക്കെ മന്ത്രങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പം അതിൻ്റെ മുമ്പൊരു കഥ പറയണം. നാല് അതെ അഞ്ച് മന്ത്രം കൊടുത്തതേ, അതിലൊന്ന് കർണനായിട്ട് പോയി, അത് വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ്. പിന്നെ നാലെണ്ണത്തിൽ മൂന്നെണ്ണമാണ് ആരെ, ധർമ്മപുത്രരെ ഭീമൻ അർജുനൻ, പിന്നെ ബാക്കി വന്ന ഒന്നാണ് മാതിരിക്ക് കൊടുത്തത്. അപ്പോൾ മാതിരി എന്ത് ചെയ്തു, എനിക്കിപ്പോൾ ഏതായാലും ചേച്ചിയുടെ ഒപ്പം എത്താൻ പറ്റില്ല എന്ന, ഒരെണ്ണം കമ്മിയായിട്ട് രണ്ടാളായെങ്കിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചപ്പോഴാണ് പിന്നെ എന്താണ് പറയുക ഈ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ്റെ താഴെ രണ്ട് കുട്ടികൾ ഉണ്ടായത്.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ മൂന്ന് പേര് ഇവർ കുന്തി സുതന്മാരായി ഉണ്ടായി ധർമ്മവായു സുരേന്ദ്രരാൽ ധർമ്മപുത്രരെ വായു ഇന്ദ്രൻ മാതൃതൻ മക്കളുണ്ടായി നകുലൻ സഹദേവനും എനിക്ക് എപ്പോഴും ഈ രാമായണം ഭാഗവതം ദൈവഭാഗതമൊക്കെ ആകുമ്പോൾ ഈ ഇരട്ട കുട്ടികളെ എനിക്ക് ലവകുശന്മാരായിട്ട് ആദ്യം ഞാൻ രാമായണപ്പെട്ടത് അതെൻ്റെ മനസ്സിലൂടി അതാണ് ഞാൻ അവിടെ കിടന്നിങ്ങനെ പരിചയത് ഈ നകുല സഹദേവന്മാർ എന്നുള്ളത് ചിലപ്പോൾ ഓർമ്മയിൽ വരില്ല വലിയ അപ്പോൾ ഒന്ന് ഒന്ന് പിന്നെ പ്രായത്തിൻ്റെ ആവും ആ വട്ട കൂടാണ്ട് കഴിയില്ലല്ലോ ഏ അപ്പോൾ എന്താ പറഞ്ഞത് പിന്നെ ഇപ്പം ഞാൻ ഒരു പ്രൊഫഷണൽ ആചാര്യനല്ല ഞാനൊരു അമേച്ചർ ആചാര്യനാണ് ഞാൻ സ്വയം പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് കാരണം ഒന്ന് എൻ്റെ അഭിഗന്ധ്യ പിതാവ് പിന്നുണ്ട് കരുണാകരൻ പിള്ള സാറ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന് 83 വയസ്സപ്പോഴാണ് 1997 ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഇതൊന്നും എപ്പോഴും പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടതെന്ന് അറിയാം എന്നാലും എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാണ്ടിരിക്കാനും വയ്യ അപ്പോൾ ഇവിടെ മാതൃതൻ മക്കളായുണ്ടായ കുലൻ സഹദേവനും ഒരിക്കൽ മാതൃയെ പുലുകി പാണ്ഡുഭൂപൻ രഹസ്യമായി അങ്ങനെയുണ്ട് ഈ മൂന്ന് കുട്ടിയുള്ള ആളും രണ്ട് കുട്ടിയുള്ള ആളും കൂടി ആകുമ്പോൾ ഈ രണ്ട് കുട്ടിയുള്ള ആൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും ഇല്ലേ അങ്ങനെ വന്നപ്പോൾ ഒരു എന്താണ് പറയുക ഒരു ദുർബല നിമിഷത്തിൽ പാണ്ഡു മഹാരാജാവ് മാതൃയെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചെന്നോ കയറി പിടിച്ചെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല ഉടനെ അദ്ദേഹത്തിൻ്റെ തല പൊട്ടിത്തെറിച്ചു പോയി ഇതാണ്ടായത് അതൊക്കെ ശാപത്തിൻ്റെ കാര്യമായിട്ടാണ് മരിച്ചു മുനി ശാപത്താൽ ഏറ്റപ്പെട്ടു ചിതയ്ക്കുമേൽ മരിച്ചു മാതൃയും ഭർത്താവൊപ്പം പട്ടടയിൽ തഥാം അപ്പോൾ മാതൃ എന്ത് ചെയ്തു ഏതായാലും എൻ്റെ ഭർത്താവ് മരിച്ചു ഇനിയിപ്പോൾ ഞാൻ കാരണമാണുള്ളത് ഉണ്ടായത് അതിന് ഞാൻ എന്ത് ചെയ്യാം സതീധർമ്മം പട്ടടയിൽ അഗ്നിയിൽ പ്രവേശിച്ചു ഭർത്താവിനോടൊപ്പം കുട്ടികളെ കുന്തിനെ ഏൽപ്പിച്ചു ചിതാഗ്നിയാളി കത്തുമ്പോൾ അവിടെ പതിഹീനയായി ദുഃഖിച്ചു പുത്രന്മാരൊത്ത് നിൽക്കും ആ ശൗരസേനിയേ അപ്പോൾ ആ കുന്തി ദേവിയുടെ നിൽപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഭർത്താവ് മരിച്ചു സപത്നി മരിച്ചു അവളുടെ കുട്ടികളുണ്ട് ധൃതരാഷ്ട്രമാണെന്നുണ്ടെങ്കിൽ ദുര്യോധനാധികളുടെ കുത്സിത ബുദ്ധിയിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങളുണ്ടാവും കല്യാണം കഴിച്ച ആൾ സുന്ദരനല്ല എന്ന് ഭാര്യ പറയാം സുന്ദരി ആയത് പോരാന്ന് വേണമെങ്കിൽ ഭർത്താവിന് പറയാം കിട്ടിയത് പോരാന്ന് ഭർത്താവിന് പറയാം കൊടുത്തത് ജാസ്തിയായെന്ന് പെൺവീട്ടുകാർക്ക് പറയാം എന്നാലും ഇത്രയൊക്കെ ദുഃഖം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ പുരാണങ്ങൾ എന്തിനാണ് പഠിക്കണം പറഞ്ഞത് നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പുരാണങ്ങൾക്ക് കഴിവുണ്ട് ഇതിലുള്ള നിജസ്ഥിതികളെ ഇതിലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ആകെ ഉള്ള കുറച്ച് കാലം ജീവൻ ഒരു 10 ആവറേജ് ഇനിയിപ്പോൾ 100 വയസ്സെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇവിടെ ആയിരം ആയിരം വർഷങ്ങളാണ് ഇവിടെ തപസ് അനുഷ്ഠിക്കുന്നത് ഓരോരുത്തർ അല്ലെങ്കിൽ ദുഃഖിക്കണത് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീരാമൻ 14 വർഷമാണ് കാട്ടിൽ പോയിട്ടുള്ളത് 12 ഒരു ആഴവട്ടകാലം കാട്ടിലും ഒരു വർഷം അജ്ഞാനവാസവും പാണ്ഡു മക്കൾ പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾക്കോ ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇവിടെ മുനിമാ അർഹസ്ഥിരപുരിങ്കലേക്കാനയിച്ചുടൻ അരനെ ദുഃഖിച്ചു പുത്രന്മാരായൊത്ത് നിൽക്കും ആ ശൗരസേനിയേ അതായത് കുന്തിദേവീനെ മുനിമാർ ഹസ്തിനപുരിയിങ്കലേക്കാനയച്ചുടൻ ഏൽപ്പിച്ചു ഭീഷ്മരെയും ശ്രീമാനാം വിദുരർ തന്നെയും ശ്രീമാനായിരിക്കുന്ന വിദുരരെയും ഭീഷ്മരെയും ഏൽപ്പിച്ചു മഹാന്മാരാം വിദുരരും ഭീഷ്മരും ധൃതരാഷ്ട്രരും പ്രീതിപൂർവം പാണ്ഡവരെ പാലിക്കുന്നെന്നും അവിധം ദുര്യോധനൻ തൊട്ട ധാർത്തരാഷന്മാർ ക്രൂരമാനസർ അവരൊപ്പം വാണു പല ദ്രോഹം ചെയ്യുന്നു എന്നുമായി ധാരണാവസ്ഥയാ വ്യാസർക്ക് മെസ്സേജ് കിട്ടി തൻ്റെ ഒരു മകൻ രണ്ടാമത്തെ ഭാര്യയായിട്ട് സല്ലപിക്കാൻ മുതിർന്നപ്പോൾ മുനിശാപം
ഹേതുവായിട്ട് മരിച്ചെന്നും ആ പട്ടടയിൽ കയറി സ്വയം ആത്മാഹൂതി ചെയ്തു മാദ്രി എന്ന രണ്ടാം ഭാര്യ എന്നും ഒന്നാം ഭാര്യയായിരിക്കുന്ന ആ കുന്തിദേവിനെ അഞ്ച് പുത്രന്മാരോടുകൂടി ആ വനത്തിലുള്ള ഋഷീശ്വരന്മാർ എല്ലാവരും കൂടി ഹസ്തനപുരിയിൽ വന്ന് ഇവരെ ഭീഷ്മ പിതാമഹനെ ഏൽപ്പിച്ചെന്നും ആ സമയത്ത് എല്ലാം അറിയുന്ന വിദുരനുണ്ടായിരുന്നു എന്നും ഈ കാര്യം അറിഞ്ഞപ്പോൾ വ്യാസർക്ക് പിന്നെയും മനസ്സ് പൊട്ടി. അതാണ് അദ്ദേഹം പറഞ്ഞത് മായയിലെ ആകർഷണമായി എന്ന് പറയാൻ കാരണം. അപ്പോൾ ചെയ്യുന്നു ദ്രോഹം ചെയ്യുന്നുവെന്നുമായി കേട്ട് ആദ്യ ഹർഷങ്ങളൊപ്പം ആദ്യം ഹർഷവും ഇനി എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു ആദി, പിന്നെന്താ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് പറഞ്ഞത് കേട്ട് ആദ്യ ഹർഷങ്ങളൊപ്പം ഉണ്ടാൻ ഞാൻ അന്യർ മൂലവും. ഞാൻ ഇതൊക്കെ മറ്റുള്ള ആൾക്കാർ മുഖാന്തരമാണ് ഞാൻ കേൾക്കണത്. എന്നിട്ടോ ചെന്നാൻ ദ്രോണാചാര്യരങ്ങു തഥാ മാനിച്ചു മക്കളെ. അപ്പോൾ അവിടെ ദ്രോണരെത്തി ആചാര്യനങ്ങ് തഥാമാനിച്ചു മക്കളെ പഠിപ്പിക്കാനാക്കി ഭീഷ്മ ആ ജിതേന്ദ്രിയനെ. അതായത് ദ്രോണരാരാ വലിയ ക്യാമനാണ്. നാരദ കുട്ടികളേനൊക്കെ കൗരവരേനും പാണ്ഡവരേനൊക്കെ അസ്ത്രാഭ്യാസത്തിന് ദ്രോണരെ ഏൽപ്പിച്ചു. പെറ്റപാടക്കുന്തിയാറ്റിൽ പണ്ടൊഴുക്കിയ കർണനെ. അവിടെയാണ് ഇപ്പം കഥ വരുന്നത്. അതായത് വിവാഹത്തിൻ്റെ മുമ്പ് മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിച്ചു കുന്തിദേവി സൂര്യദേവനെ ആവാഹിച്ചു. സൂര്യദേവൻ ഒരു ബ്രാഹ്മണ വേഷധാരയായിട്ട് വന്നു. ചൂട് അനുഭവിക്കാം, ചൂട് സഹിക്കാൻ വയ്യ. അപ്പം പറഞ്ഞു എനിക്ക് അപ്പം മൂപ്പർ അതിന് വേണ്ട എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊരു കുട്ടി ഉണ്ടായി കർണൻ. അപ്പം സമൂഹം എന്തു പറയും? ഇതൊക്കെ നമ്മൾ ഗുണപാഠങ്ങളാണ്. സമൂഹം എന്തു പറയുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. പക്ഷേ മഹാഭാരതത്തിൽ ആ കഥ ഈ പിന്നെ കുന്തിദേവി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മഹാഭാരതം കഥ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ വ്യാസരെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലെയുള്ള ഓരോരുത്തർക്കും അനിയന്ത്രിതമായ ആശാപാശങ്ങളുടെ ഉറവിടം എങ്ങനെ തച്ചുടയ്ക്കണം, നിങ്ങൾക്ക് വാക്ക് മനസ്സിലാകും എനിക്കറിയില്ല. അനിയന്ത്രിതമായ നമ്മളാൽ നിയന്ത്രിക്കപ്പെടാൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുക കാരണമാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. അപ്പം നിയന്ത്രിതമായ മനസ്സോടുകൂടി ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാനാക്കി ഭീഷ്മർ ആദിചേന്ദ്രനെ നാരദ പറ്റപാട് കുന്തിയാറ്റിൽ പണ്ടൊഴുക്കിയ കർണനെ കയ്യാണ്ട് അധിരഥൻ സുതൻ വളർത്തിപ്പോന്നിതങ്ങനെ മഹാശൂരൻ അവൻ ദുര്യോധനൻ തന്നുട്ട മിത്രമായി. അതും എനിക്കൊരു വിഷമായി. എന്താ കാരണം? എൻ്റെ പേരക്കുട്ടിയായിരിക്കേണ്ട കർണൻ പോയി പെട്ടത് ദുര്യോധനൻ്റെ കയ്യിൽ. അതായത് ഒരു ബുദ്ധിമാൻ എന്നല്ല, അതിബുദ്ധിമാൻ വക്രബുദ്ധി ഉള്ള ഒരാളുടെ അടുത്ത്. അതാണ് എനിക്ക് സങ്കടമായത്. പരസ്പരം വൈരമാർന്നു ഭീമ ദുര്യോധനാദികൾ. ദുര്യോധനനും ഭീമനും സദാസമയത്തും രണ്ടു പക്ഷക്കാരായി. ഒന്ന് ധർമ്മം, ഒന്ന് അധർമ്മം. അതാ പറഞ്ഞത് മഹാന്മാരാം പാണ്ഡപുത്രന്മാരെ. പരസ്പരം വൈരമാർന്ന് ഭീമ ദുര്യോധനാദികൾ ഏവം പുത്രന്മാർ നിമിത്തം ക്ലേശമാണ്ട ഒരു മന്നവൻ. ധൃതരാഷ്ട്ര മഹാരാജാവിനും പ്രശ്നമായി. മഹാന്മാരാം പാണ്ഡപുത്രന്മാരെ ഷണ്ടയൊതുക്കുവാൻ വാരണാവതമാം ദേശം തന്നിൽ പാർപ്പിച്ചു നാരദ. അപ്പോൾ ഈ പാണ്ഡുവിൻ്റെ മക്കളായിരിക്കുന്ന പാണ്ഡവന്മാർ പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരാ. അപ്പോൾ അവർ പറഞ്ഞു മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്മയും കൂട്ടി വാരണാവ പിന്നെ എന്താണെന്ന് പറഞ്ഞത് വാരണാവതം പറഞ്ഞ സ്ഥലത്ത് പോയി താമസിച്ചോളൂ, അവിടെ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം, ചിലവൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഇവിടെ ഇരുന്നാൽ നിങ്ങളെപ്പോൾ നോക്കിയാലും ഷണ്ട കൂടെയുള്ളൂ, അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നായി ഇദ്ദേഹം. ദുര്യോധനൻ മിത്രമായ പുരോചനനെ വിട്ടുടൻ ഉണ്ടാക്കിച്ചാനരക്കില്ലം ഇവിടെ ദ്രോഹബുദ്ധിയാൽ. അപ്പം ഈ വാരണാവതം എന്ന സ്ഥലത്ത് ഇവർക്ക് താമസിക്കാൻ കുത്സിത ബുദ്ധിയുടെ ഉടമയായിരിക്കുന്ന ദുര്യോധനൻ ഒരാളെ വിട്ടിട്ട് പുരോചനൻ എന്ന് പറഞ്ഞിട്ട് ഒരു
ദൂതനെ കൊണ്ട് അവരരക്കില്ല ഉണ്ടാക്കിയത്. അതായത് ഏത് നിമിഷത്തും കൊള്ളിയിട്ടാൽ കത്തി ചാമ്പലാവാൻ ഉതകുന്ന ഒരു ഒരു വീട് ആണ് ഉണ്ടാക്കിയത്. ദ്രോഹബുദ്ധി കൊണ്ട് എൻ പൗത്രരാം പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെച്ച ഹോ ദഹിച്ചു പോൽ കുന്തിയൊപ്പം എന്ന് കേട്ടാർത്താനായി ഞാൻ. അപ്പം ഈ ഈ വ്യാസരുടെ മോഹത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കണതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ ജ്ഞാനം വിന്യസിപ്പിച്ച മഹാത്മാവാണ് വ്യാസർ. ആ പേരെന്നെ കിട്ടുക, അല്ലെങ്കിൽ കൃഷ്ണദ്വാപരനെന്ന മഹർഷി എന്നാ പേരുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി എന്താ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്ലോകത്തിൽ നിന്ന്. ഇവിടെ നിർത്താം. ഏവർക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.